മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 9-ാം തീയതി ബാബരി മസ്ജിദ് കേസിൽ നമ്മുടെ പരമോന്നത നീതിപീഠം നടത്തിയിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതനെ തകർക്കുന്നതാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നീതി ബോധത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പരിഗണിക്കാത്ത ഈ വിധി ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതിനെതിരെ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത് രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മസ്ജിദിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ കേസിൻ്റെ നാൾവഴികളിലുടനീളം രാജ്യത്തെ നീതി വ്യവസ്ഥയെ വിശ്വസിച്ച് അത് ഉയർത്തിപ്പിടിക്കുകയാണ് മുസ്ലിം സമൂഹം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ സംഘപരിവാരത്തിൻ്റെയും മറ്റ് താല്പര്യ കക്ഷികളുടെയും വളരെ നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. 1949 പാതിരാവിലെ പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത്, പിന്നീടുണ്ടായിട്ടുള്ള രാമജന്മഭൂമി പ്രക്ഷോഭകാലത്തുണ്ടായ രഥയാത്രകൾ, 1992 പള്ളി തച്ചു തകർക്കുന്നതെല്ലാം ഹിന്ദുത്വരുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ അക്രമ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും മാനിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെ പരിഗണിക്കാതെ നടത്തിയിട്ടുള്ള ഈ വിധിതീർപ്പ് അത് പ്രതിഷേധാർഹമാണ്. രാജ്യത്തിൻ്റെ നിയമവും ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹം അതിനെതിരെ പ്രതിഷേധിക്കണമെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. 100 ആണ്ടുകളായിട്ട് രാജ്യത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുടനീളം അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുള്ള ഈ കേസ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനും ഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്ന് പരിഹരിക്കണമെന്നാണ് പൊതുസമൂഹം മുസ്ലിങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ വിധി മാനിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം സമൂഹം ഇത്രനാളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ വിശ്വാസത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു വിഭാഗം ബോധപൂർവം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യറി സംവിധാനങ്ങൾ ഏകപക്ഷീയമായി വിധിക്കുന്നത് രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്നതാണെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷുകാലം മുതലുള്ള ഈ ഇഷ്യൂ ഏതാണ്ട് 1.5 നൂറ്റാണ്ടോളം രാജ്യത്ത് നിന്നിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും നിയമവിരുദ്ധമായ നീക്കത്തിലൂടെ സംഘപരിവാരം ഇതിനെ കൈകാര്യം ചെയ്തപ്പോഴും സമാധാനപൂർണ്ണം നിന്നിട്ടുള്ള മുസ്ലിങ്ങളെ വീണ്ടും നിരാശപ്പെടുത്തുന്ന വിധിയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി നിയമ സംവിധാനങ്ങൾ നീതിന്യായ വ്യവസ്ഥ മറ്റ് ഗ്രൂപ്പുകളുടെ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നു എന്നത് ഉത്കണ്ഠയോടുകൂടിയാണ് രാജ്യത്തിൻ്റെ പൗരന്മാർ നോക്കിക്കാണേണ്ടത്. ഈ വിധിക്ക് മുമ്പ് തന്നെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഭയവും പരിഭ്രാന്തിയുമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ വിധിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ മുഴുവൻ ബോധപൂർവം ഇല്ലാതാക്കി രാജ്യം ഒന്നാകെ ഈ വിധി സ്വാഗതം ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഈ വിധി അതുകൊണ്ട് തന്നെ ഈ നീതി നിഷേധം തിരുത്തപ്പെടേണ്ടത് ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിനും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പരിരക്ഷയ്ക്കും അനിവാര്യമാണെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബാബരി വിധി അന്യായമാണ്, നീതി നിഷേധമാണ്, അതിനെതിരെ ശബ്ദിക്കുക എന്ന പ്രമേയവുമായിട്ട് ദേശവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ
ബോധവൽക്കരണ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന 13-ാം തീയതി ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജസ്റ്റിസ് കോൺഫറൻസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുകയാണ്, 4:30 വൈകിട്ട് വെള്ളിയാഴ്ച. അതിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വാസമുള്ള രാജ്യത്തെ പൗരന്മാരെന്ന അർത്ഥത്തിൽ ഈ നീതി നിഷേധത്തിനെതിരെ നീതി പുനഃസ്ഥാപിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ സാധ്യമാകുന്ന മുഴുവൻ മുറകളും സ്വീകരിക്കും. ജനാധിപത്യത്തിനും നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. റിവ്യൂ പെറ്റീഷൻ അടക്കമുള്ള ഈ കേസിൽ റിവ്യൂ പെറ്റീഷൻ അടക്കമുള്ള പരിപാടികളുമായി മുസ്ലിം പക്ഷത്തു നിന്ന് പേഴ്സണൽ ലോബാർഡ് അടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി പരമാവധി സഹകരിച്ചു കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീരുമാനം. ഈ ഒരു പ്രതിഷേധവും ഈ ഒരു നീതി നിഷേധവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.